ശൂന്യകദോഷം എന്ന് പറഞ്ഞാൽ ഈ മെത്രന്മാര് മാത്രം കൂടുന്ന ഒരു സഭയാണെന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. പക്ഷെ നസ്രാണിയുടെ ചരിത്രമല്ല. നസ്രാണിയുടെ ചരിത്രത്തിൽ ശൂന്യകദോഷം എന്ന് പറഞ്ഞാൽ പള്ളിയോഗങ്ങളുടെ പ്രതിനിധികളായ നമ്മൾ വിശ്വാസികൾ കൂടി ചേരുന്നതാണ് സുനഹദോസ്. അതാണ് സിനഡ്, അതായിരിക്കണം സിനഡ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഇന്ന് ദൈവം നമുക്ക് സാധ്യത ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെ ആയിരുന്നത് ഇവിടെ ഉദയം പേരൂർ സുനഹദോസം നടക്കുന്നത് വരെ അങ്ങനെയായിരുന്നു. അതുവരെ നിങ്ങളറിയാമോ, അന്ന് ഈ മനുഷ്യരെ മുഴുവനും നമ്മൾ അൽമായർ എന്ന് അൽമായർ എന്നല്ല വിളിച്ചുകൊണ്ടിരുന്നത്. അന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഇണങ്ങരെന്നാണ്, വൈദികരെ വിളിച്ചുകൊണ്ടിരുന്നത് പട്ടക്കാരെന്നാണ്. ഇണങ്ങരും പട്ടക്കാരും ചേർന്നാണ്, ചരിത്രം പറയുന്നതനുസരിച്ച് ഇണങ്ങരും പട്ടക്കാരും ചേർന്ന് ഓരോ ഇടവകയും എങ്ങനെ നടക്കണം എന്നുള്ളതിന്റെ നിയമമുണ്ടാക്കും, ആ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ആ നിയമം എങ്ങനെ ഭരിക്കണമെന്നുള്ളത് ആ ഇടവക ജനം തീരുമാനിക്കും. അതാണ് നസ്രാണി പാരമ്പര്യം, അതായിരുന്നു നസ്രാണി പാരമ്പര്യം. ഈ ഇണങ്ങരും പട്ടക്കാരും ചേർന്ന് വൈദികരും അൽമായരും ചേർന്ന് ഒരുമിച്ച് ഒരു പങ്കാളിത്ത സഭയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാശ്ചാത്യ മിഷണറിമാർക്ക് പുറത്തു നിന്നുള്ള മെത്രാന്മാർക്ക് ഇവരുടെ ഈ ഒരുമ കണ്ട് കണ്ണുകടിയുണ്ടായത്. നമ്മുടെ ആൻഡ്രൂസ് മെത്രാൻ ഇപ്പൊ നമ്മുടെ ഒരുമ കണ്ട് കണ്ണുകടിയുള്ള പോലെ ഒരു കണ്ണുകടി. അപ്പൊ ഇവർക്ക് ഇത് എങ്ങനെയെങ്കിലും പൊളിക്കുന്നു കേട്ടോ. അവര് നോക്കുമ്പോ ഈ അൽമായരും വൈദികരും കൂടി ഒരുമിച്ച് നിന്ന് ഈ ബിഷപ്പുമാരെ പറയണമൊന്നും നടക്കണില്ല കേട്ടോ. വൈദികരും അൽമായരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോ അവർ ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുന്നു. ആ ഇടവകളൊക്കെ നല്ല സജീവമായിട്ട് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ഒരു കാലത്തിലാണ് അവരിവിടെ വരുന്നത്. അപ്പൊ ഈ ഉദയം പേരൂർ സുനഹദോസ് നടന്നു കഴിഞ്ഞപ്പോ അവരിവിടെ സിമ്പിളായിട്ട് ഒരു പ്രപ്പോസൽ വെച്ചു. മെത്രാനല്ലേ പറയുന്നത് നമ്മളെ സഹായിക്കാനാണെന്ന് വിചാരിച്ച് നമ്മൾ ഇതിലേക്ക് തന്നെ സമ്മതിച്ചു. ആ പ്രപ്പോസൽ എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ ഈ പള്ളി യോഗങ്ങൾ കൂടുതൽ വലിയ ബുദ്ധിമുട്ടല്ലേ, ഈ പൊതുയോഗം എല്ലാവരും കൂടി കൂടിയൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത്. അതിന് പകരം പള്ളി യോഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നാലു പേരും വൈദികരും കൂടി കാര്യങ്ങൾ നടത്തണം. ഓ വളരെ സൗകര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ തീരുമാനിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ ആ തീരുമാനം ഇതിന്റെ മുഴുവൻ അധികാരങ്ങളും മെത്രാനിലേക്ക് എപ്പിസ്കോപ്പൽ സഭയിലേക്ക് എപ്പിസ്കോപ്പലിസത്തിലേക്ക് മാറ്റാനുള്ള ഒരു തന്ത്രമായിരുന്നു. നമുക്ക് മനസ്സിലായില്ല അന്മാരാരൊന്നും ചോദിച്ചില്ല. അത് ചോദിക്കാതിരുന്നത് കൊണ്ട് നമ്മുടെ അധികാരം മാറി. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വീണ്ടും ഒരു കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞപ്പോ പിന്നീട് വന്ന പാശ്ചാത്യ മിഷണറിമാരും ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1859 ബെർണബീൻ മെത്രാപ്പൊലീത്തയാണ് കൈക്കാരന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവചിച്ചത്. അതുവരെ ഈ കൈക്കാരന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവചിച്ചിട്ടില്ല, അവർക്ക് സകല അധികാരങ്ങളും ഉണ്ടായിരുന്നു. ഈ കൈക്കാരൻ എന്ന് പറയുന്ന പേര് ഉണ്ടായത് പോലും കൈക്കാരനായിരുന്നില്ല കേട്ടോ. പേര് പഴയ പേര് കിഴിപിടിക്കാരൻ എന്നായിരുന്നു. എന്താ ഈ കിഴി? പണക്കിഴിയാ. ഈ പണക്കിഴി പിടിക്കുന്ന ആളുടെ പേരാണ് കിഴിപിടിക്കാരൻ. ഈ കിഴിപിടിക്കാരൻ എന്ന് പറയുന്ന പേരാണ് പിന്നീട് മാറി കൈക്കാരനായത്. അപ്പൊ ഇയാള് തന്നെ ഈ കിഴി പിടിച്ചുകൊണ്ട് വരണോ ശരിയാവുകയല്ല, ഈ കിഴി പിടിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തണമെന്ന് മെത്രാന് തോന്നിയപ്പോ ഈ മെത്രാൻ ഒരു കിഴി പിടിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അത് 1859 ഭരണതീ മെത്രാമോലിത്ത ചെറിയ ചില നിയന്ത്രണങ്ങൾ കൊണ്ടു. നമ്മളത് സമ്മതിച്ചല്ല, പാവർമാര് നമ്മൾ സമ്മതിക്കുന്നു. 1871 ഈ ലിയനാർഡ് മെത്രാപ്പൊലീത്ത ആ മെത്രാപ്പൊലീത്ത ഒരു പ്രഖ്യാപനം നടത്തി. എന്താണെന്ന് അറിയാമോ? ബിഷപ്പാണ് സകലത്തിന്റെയും അധികാരി. ഒരു ഉത്തരവാദ. അപ്പൊ നമ്മുടെ അധികാരം കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് കൊടുത്ത് മാറ്റി ഈ ലിയനാർഡ് മെത്രാപ്പൊലീത്ത വന്നിട്ട് ഒരു സാധന ഇറക്കി. ബിഷപ്പാണ് സകലത്തിന്റെ അധികാരി. പിന്നീട്
ഈ ബിഷപ്പ് എല്ലാത്തിന്റെയും അധികാരിയായി മാറി. വൈദികർ അവരുടെ ബിഷപ്പുമാരുടെ ഒരു കാര്യക്കാർ മാത്രമായി മതി, അവർ ഒരു പണിയില്ലാതെയും മാറി. ബിഷപ്പുമാരെന്നെ പറഞ്ഞാൽ ചെയ്തു. നമ്മൾ ഈ വൈദികരുടെ അവസ്ഥ നമ്മളെയൊക്കെ കഷ്ടമാണ്. നമ്മൾ ഇതേപോലെ നിന്ന് പറയണ പോലെ വൈദികൻ പറഞ്ഞ നാളെ ഇണ്ടാസ് വേറെ വരും. അവരുടെ അവസ്ഥ ഇതിനേക്കാൾ വലിയ കഷ്ടം. അങ്ങനെ നമ്മളുടെ അധികാരങ്ങൾ ഓരോന്നോരോന്നായി കവർന്നെടുത്ത് ഇത് ബിഷപ്പാണ് എന്ന് പറഞ്ഞ് ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവരിതിന്റെ അധികാരം ഏറ്റെടുത്തിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല, അധികം കാലമൊന്നും ആയിട്ടില്ല. ഒരു 40-50 വർഷം മുമ്പ് വരെ നമ്മൾ അന്മാരായിരുന്നു. ഓരോ ഇടവകയിലെയും കാര്യങ്ങൾ തീരുമാനിച്ചു കൊണ്ടിരുന്നത് ഭരിച്ചിരുന്നത് അൽമായരും പട്ടക്കാരും ചേർന്ന വൈദികരും ചേർന്ന ഒരു പങ്കാളിത്ത സഭയായിരുന്നു അത്. അതാണ് നസറാണി പൈതൃകം. ആ പൈതൃകം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിന്റെ ഈ കത്തിലൂടെ. ആ പൈതൃകം തിരിച്ചു പിടിക്കണം. നസറാണി പൈതൃകം എന്ന് പറഞ്ഞവർക്ക് കല്ലായ ആരാധനാക്രമം മാത്രമേ ഉള്ളൂ. എന്തിയെ ഭരണക്രമത്തിൽ നസറാണി പൈതൃകം വേണ്ടേ? അപ്പോ നമ്മുടെ യഥാർത്ഥ ചോദ്യം മുഴുവൻ ഇതാ, നമ്മൾ ആലോചിച്ച് നോക്കണം. നമുക്കിവിടെ കൃത്യമായ ഒരു പാരമ്പര്യം, നമ്മുടെ ഈ അതിരൂപതയൊക്കെ പണിതത് ലൂയിസ് പഴയ പറമ്പിൽ എന്ന് പറഞ്ഞ പഴയ പറമ്പിൽ നിന്നാണ്. അത് ഈ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലങ്ങളിലാണ്, 1919-ലാണ്. അദ്ദേഹം കൈക്കാരന്മാർക്ക് കണക്ക്, പള്ളിയിലെ കണക്ക് എന്നെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു കത്ത് എഴുതി. ആ കത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിക്കാനുണ്ട്. ആ കത്തിലെ വാചകം ഇങ്ങനെ വായിക്കാൻ, പള്ളി വസ്തുക്കൾ ദൈവ വസ്തുക്കളാകുന്നു. പിതാവ് എഴുതുകയാണ്, പഴയ പറമ്പിൽ പിതാവ് കൈക്കാരന്മാർക്ക് എഴുതുകയാണ്, പള്ളി വസ്തുക്കൾ ദൈവ വസ്തുക്കളാകുന്നു. ഭയത്തോടും വിറയലോടും കൂടി വേണം അത് കൈകാര്യം ചെയ്യേണ്ടത്. എന്തെന്നാൽ പള്ളി മുതൽ ഇടവകയുടേതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മെത്രാന്റേതാണെന്ന് പറഞ്ഞ കൽപ്പന വന്നതിന് ശേഷം നമ്മുടെ അതിരൂപതയിലെ മെത്രാൻ എഴുതിയ കത്താണ്. എന്തെന്നാൽ പള്ളി മുതൽ ഇടവകയുടേതാണ്, നിങ്ങൾ അതിന്റെ സൂക്ഷിപ്പുകാർ മാത്രം. ആകയാൽ നിങ്ങൾ ദൈവ തിരുമുമ്പിൽ സമർപ്പിക്കാൻ പോകുന്ന കണക്ക് എന്റെ മുമ്പിലും ഹാജരാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, പള്ളിയുടെ മുതൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുതല, അതിതുപോലെ കണ്ണ വഴി ദൂരത്തടിക്കാനുള്ളതല്ല എന്ന് തീരുമാനിച്ചിരുന്ന ഒരു മെത്രാനുണ്ടായിരുന്ന കാലം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ എറണാകുളം അംഗമാലി അതിരൂപതയുടെ ഓരോ സ്ഥാപനവും, ഈ അതിരൂപത അടക്കം നമ്മുടെ ലിസി ആശുപത്രി, നമ്മുടെ ഭാരത് മാതാ കോളേജ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം പുറത്തു നിന്നുള്ള വിദേശ പണം കൊണ്ട് കെട്ടിപ്പടുത്താറുണ്ട്, നമ്മുടെ പണം കൊണ്ട് കെട്ടിപ്പടുത്താറ്. പഴയ പറമ്പിൽ മെത്രാന്റെ കത്തുണ്ട്, ഓരോ ഇടവകയ്ക്കും അന്നെഴുതിയ കത്തുണ്ട്. ആ കത്തിൽ പറയുന്നത്, നമുക്കിവിടെ ഇങ്ങനെ ഒരു കോളേജ് പണിയാണ്, ഭാരത് മാതാ കോളേജ് പണിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഇടവകയിലെ വരുമാനത്തിന്റെ 3% ഭാരത് മാതാ കോളേജിന് വേണ്ടി നൽകണം. നിങ്ങളുടെ ഇടവകയിലെ 3% വരുമാനത്തിന്റെ 3% ലിസി ആശുപത്രിക്ക് വേണ്ടി നൽകണം. അങ്ങനെ ഓരോന്നും നമ്മൾ കെട്ടിപ്പടുത്തതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ ഈ മുറ്റത്തിരിക്കുമ്പോ നമ്മൾ ഓർക്കണം, ഈ ബസിലിക്ക ദേവാലയം അടച്ചിട്ട മനുഷ്യന് ഇതിന്റെ അകത്ത് ഒരു തരി മണലെങ്കിലും എടുത്തു വെക്കാനുള്ള യോഗ്യതയുണ്ട്. ഇത് നമ്മുടേതാണ്. നമ്മുടെ ബസിലിക്ക ദേവാലയം നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത പുറത്തു നിന്ന് വന്ന വിദേശിയായ ഒരു മെത്രാൻ അദ്ദേഹത്തിന്റെ അനുയായികളെ കൂട്ടി തന്നിഷ്ടത്തിന് താൻ തോന്നിത്തൻ കാണിച്ച് ബലിപീഠം അട്ടിമറിച്ച് ബസിലിക്ക അടച്ചു കൂട്ടിയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അവകാശം ചോദിക്കേണ്ട സമയമായിരിക്കും. വിശ്വാസികളുടെ അവകാശം ചോദിക്കേണ്ട സമയമായിരിക്കുന്നു എന്നതാണ് പ്രധാനം. അത് തിരിച്ചറിയുന്നിടത്താണ് നമ്മളൊരു ജീവിതം ആരംഭിക്കുന്നത്. എറണാകുളം അംഗമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലിക്കയുടെ പാരീഷ് കൗൺസിൽ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കത്തയച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് എന്റെയും നിന്റെയും ഇടവകയിലെ പാരീഷ് കൗൺസിൽ പിരിച്ചുവിടാനുള്ള കാരണമായി മാറിയേക്കാം. ആൻഡ്രൂസ് മെത്രാൻ ഒന്ന് ആലോചിക്കണം,
ഇന്ന് ഈ മുറ്റത്ത് ഇത്രയധികം മനുഷ്യർ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഒരു നിമിഷം വേണ്ട ഈ ബസിലിക്കയുടെ വാതിൽ തട്ടിപ്പുറിച്ച് അകത്ത് കയറാൻ. പക്ഷെ ഞങ്ങൾ ഇത് ചെയ്യല്ല, അത് ചെയ്യാനറിയാമല്ല, ഞങ്ങളത് ചെയ്യല്ല. കാരണം എന്തെന്നറിയാമോ? മെത്രാനെന്ന അഹങ്കാരം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തന്നിഷ്ടത്തിന് താന്തോന്നിത്തത്തിന് ഇത് അടച്ചു പൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വന്നിത് തുറന്ന് തന്നെ പറ്റൂ. നിങ്ങൾ തന്നെയാണിത് തുറക്കേണ്ടത്, നിങ്ങൾ തന്നെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത്. മെത്താൻ സമിതി ഉണ്ടാക്കിയ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഞങ്ങൾ വിശ്വാസികളോടോ ഈ അതിരൂപതയിലെ വൈദികരോടോ ചോദിക്കേണ്ടതില്ല. നിങ്ങൾ സ്വയം പരിഹാരം ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ അടുക്കൽ വരൂ, അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാൻ ബാക്കി കാര്യം പോരെ. ശരി, പ്രിയമുള്ളവരെ, അതിനാൽ ഒരു പുതിയ അവകാശ പ്രഖ്യാപനം. എന്താണ് നമ്മുടെ അവകാശം എന്നറിയാമോ? നമ്മൾ പണിത പള്ളി. ഓരോ പ്രദേശത്തിന്റെയും ഓരോ സ്ഥലത്തിന്റെയും പൈതൃകം പേരുന്ന പള്ളികൾ, ആ പള്ളികൾ നമ്മുടേതാണെന്ന അവകാശ പ്രഖ്യാപനം. ആ പള്ളികളുടെ മേൽ ഒരു മെത്രാനും അവകാശം പറഞ്ഞുകൊണ്ട് വരരുതെന്നുള്ള അവകാശ പ്രഖ്യാപനം. ഇത് നമ്മൾ നിസ്സാരമായി പറയുന്ന കാര്യമല്ല. ഇത് നമ്മളിവിടെ പറഞ്ഞു തുടങ്ങുന്നത് സീറോ മലബാർ സഭ മുഴുവൻ വ്യാപിക്കേണ്ടതാണ്. സീറോ മലബാർ സഭയിൽ ആകമാനം ഇത് കത്തിപ്പടരും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ വെച്ച് തീരില്ല. സീറോ മലബാർ സഭയിലെ സകല രൂപതകളിലും സകലയിടത്തും അന്മായ പറയാൻ തുടങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്വന്തം വിയർപ്പും അധ്വാനം കൊണ്ട് പള്ളി പണിതു കഴിഞ്ഞ് ആ വികാരം ആ മെത്രാൻ വന്ന് വ്യഞ്ജിച്ച് പോയാൽ പിറ്റേ ദിവസം മുതൽ ആ പള്ളിയിലെ ഉടമസ്ഥൻ മെത്രാനാണ്. എന്താ സ്ഥിതി? അപ്പൊ ഈ വിഷയത്തിന് കൂടി പരിഹാരം ഉണ്ടാക്കാൻ, ഈ അവകാശവാദം ഉറക്കെ ഉന്നയിക്കാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയേറെ മനുഷ്യർ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുറ്റിനുമുള്ള 4 ജില്ലകളിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ആലോചിച്ച് നോക്കണം, എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറഞ്ഞ ചെറിയ രൂപതയല്ലേ, ചെറിയ അതിരൂപതയല്ലേ? അങ്ങനെ ചേർത്തലയില് ആലപ്പി ജില്ല, കോട്ടയം ജില്ല, തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ല, 4 ജില്ലകളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. ആ ആവശ്യത്തിനായി നമുക്കിന്ന് ഒരുമിച്ച് അണി നേരിട്ടതുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല പോരാ, നമ്മൾ ഒറ്റയ്ക്കല്ല, കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്കല്ല. താങ്ക് യു വെരി മച്ച്. അൽമായ അവകാശ പ്രതിജ്ഞ.